വിചാരിച്ചിരുന്നത് എന്ത് മാതിരി ഒരു ക്യാരക്ടർ പാട്ടുണ്ടേ അത് സൂപ്പർ ആയിരിക്കും. വടിവേലി സാർ വന്ന് അടിപൊളിയായിരിക്കും. അവർ എപ്പോഴും എന്തെല്ലാം ഒരു കോമഡി അത് മാതിരി പണിയിരിക്കും. ഇത് മാതിരി സ്ട്രോങ് ഒരു ക്യാരക്ടർ വന്ന് ഞാൻ പാത്തതേ ഇല്ല. ഇതാള് ആക്ട് പണിയെന്ന് നനയ്ക്കുന്നത് ബട്ട് അത് നല്ലായിരുന്നത്. അതുമാതിരി തന്നെ എന്താ ഉദയനിധി സാർ വന്ന് അവളോ സൂപ്പറാ പണിയിരിക്കും. നല്ല മൂവി, സൂപ്പർ മൂവി. എല്ലാവരും വന്ന് തിയേറ്ററിൽ രക്ഷയില്ല, എക്സ്ട്രീം ഇല്ല. അത് പിന്നെ ബ്രില്യൻ്റ് ആക്ടർ എപ്പോഴും എല്ലാ ടൈം പോലെ ലാഗ് ഫീൽ ചെയ്തത് ലിറ്റിൽ ചെറിയ ഒന്ന് രണ്ട് ഒരു ഡ്രമാറ്റിക് ഫീൽ വന്നിരുന്നു മൂവി. എന്താ പറയുക, കാണാൻ തോന്നുന്നു നമുക്ക് ഒരു എന്താവും അവസാനത്തെ ക്ലൈമാക്സ് ഉണ്ടാവും എന്നുള്ള ഒരു ഹാർട്ട് ടച്ചും കൂടെ ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. പാട്ടും സോങ്സും എല്ലാം കോമഡി കോമഡി വേർഷൻ വന്നിട്ട് ഇത് വരുമ്പോൾ സാഡ് വരുമ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു മലയാളത്തിലെ സുരാജ് വെഞ്ഞാറം മൂട് കണക്കിനാണ് നമുക്കിപ്പോ വടിവേലു. ഇപ്പൊ നൈസായിട്ട് അഭിനയം അടിപൊളിയാണ്. നല്ല ക്യാരക്ടറാണ്, കോമഡി അല്ലാത്ത ക്യാരക്ടറാണ്. ഒരുപാട് മണി എക്സ്പെക്ട് ചെയ്യില്ല. നോർമൽ ആയിട്ട് ഒരു ഭയങ്കര മാസമായിട്ട് എക്സ്പെക്ട് ചെയ്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. എനിക്ക് അങ്ങനെ ഒരു എക്സ്പെക്ടേഷനിലാണ് ഞാൻ പോയത്. അപ്പൊ അതിന്റെ ചെറിയൊരു ഇതുണ്ട്. എന്തായാലും കുഴപ്പമില്ല, സിനിമ ടൈപ്പ് സിനിമയാണ് വെച്ചാൽ നമ്മളിപ്പോ എങ്ങനെ പറയാനും. ഇപ്പൊ അസുരൻ സിനിമയിൽ ഇപ്പൊ ഒരു ചെറിയൊരു പൊളിറ്റിക്കൽ ടൈപ്പ് സിനിമയാണല്ലോ. അപ്പൊ അതും അതേപോലെ തന്നെ ഇതും താഴെ കിടക്കുന്ന ഒരു അധികാരം കിട്ടുമ്പോ അതിന്റെ രീതിയുമായിട്ട് പറയാനായിട്ട് വലിയൊരു ബുദ്ധിമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ജസ്റ്റ് സിനിമ കാണുമ്പോൾ വടിവേലി പുതിയൊരു ക്യാരക്ടറായിട്ട് ഇറങ്ങിയല്ലോ. അപ്പൊ അതിന്റെ ഇതിലായിട്ടെങ്കിൽ വന്നത് അതൊരു സിനിമ എന്തായാലും ഒട്ടാണ് കാണാൻ പോലെ തന്നെയാണ്. കാരണം അവർ രണ്ടുപേരും ഒന്ന് കട്ടക്കേട്ടക്ക് നിൽക്കുന്ന ഒരു ഇതുണ്ട്. പക്ഷെ വടിവേലിന്റെ മകനാണ് പുള്ളി ഒത്തിരിക്കണ നല്ല മാസമായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ച വടിവേലി ഏതെങ്കിലും ഒരു സീനിൽ മാസം ഒരു സീൻ കാണിക്കുന്നു, ഒരു സീൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഒത്തിരി ഇതിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഗൾഫ് പുതിയ പയ്യന്മാരും പെൺകുട്ടികളും തമ്മിലുള്ള പ്രണയം അതിനെതിരെയൊക്കെ ഒത്തിരി അതിനെതിരെ പറയുന്നില്ല എങ്കിലും കാസ്റ്റ് സിസ്റ്റം വരെ ഇതിനെപ്പറ്റി പറയാൻ കുഴപ്പമില്ല. ഫഹദിന്റെ ക്യാരക്ടർ നല്ല രീതിയിൽ ഇത് മാമന്നൻ എന്ന് പറയുന്ന വടിവേലിന്റെ ഒരു തിരിച്ചുവരവാണ് സിനിമ. പുള്ളിക്കാരൻ ഡി എം കെക്കാരനാണ്. സെൽവരാജിന്റെ ഒരു വേറെ ലെവൽ ഒരു ഐറ്റം തന്നെയാണ് തോന്നുന്നത്. അപ്പൊ അതിന്റെ വേറെ രക്ഷയില്ല. പുള്ളിക്കാരെ എപ്പോഴും ചെയ്യുന്ന പോലെ കണ്ണുകൊണ്ട് തന്നെ ഫുള്ള് അടിപൊളി പടം. ത്രില്ലിംഗ് ഇഷ്ടപ്പെട്ടു. പരീരം പെരുമാളുടെ അത്രയും വന്നില്ല. മ്യൂസിക് ആയിരുന്നു മെയിൻ ഫാക്ടർ. ഞാൻ പടം കാണാൻ ഗുഡ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇസ് ഗുഡ്. വടിവേലു ഫസ്റ്റ് ഫാസിൽ രണ്ടുപേരും പെർഫോമൻസസ് ആണ് ഒരു വലിയൊരു ഹൈലൈറ്റ് അപ്പാർട്ട് ഫ്രം മ്യൂസിക്. പിന്നെ ഫിലിം ഒരു ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആ ഒരു ലെവലിലേക്ക് എത്തുന്നില്ല. ഇറ്റ് ഈസ് വാച്ചബിൾ ഫോം. കുറെ കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാം അത്രത്തോളം എഫക്റ്റീവ് ആണോ എന്ന് അറിയത്തില്ല.